ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സനാസ് വേൾഡ്. ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടാണ് നല്ല ബ്രൗണി ടവർ കേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് നോർമൽ കേക്കിൽ നമുക്ക് എങ്ങനെ ഒരു റിച്ച് ലുക്കിംഗ് യമ്മി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ബ്രൗണി ടവർ സെറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് നല്ല റിച്ച് ആയിട്ട് നമ്മുടെ കസ്റ്റമറിനെ ഹാപ്പി ആക്കാൻ പറ്റിയ ഒരു തരത്തിലൊരു ബ്രൗണിയാണ് ചെയ്യാൻ പോകുന്നത്, ബ്രൗണി ടവർ. അപ്പോൾ നമ്മുടെ ബ്രൗണി സെറ്റാക്കിയെടുക്കാം. ബ്രൗണി ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഡീറ്റെയിലായി കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യുക, അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രൗണിക്കുള്ള ബട്ടർ ഇവിടെ മെൽറ്റ് ആവുകയാണ്. 100 ഗ്രാം ബട്ടർ, അതുപോലെ 125 to 130 ഗ്രാം വരെ ചോക്ലേറ്റും കൂടെ നമുക്ക് വേണം. ഇതിലോട്ട് മെൽറ്റ് ഡബിൾ ബോയിൽ മെത്തേഡിലോ അല്ലെങ്കിൽ ഓവണിൽ പ്രീഹീറ്റും ചെയ്തിട്ടുള്ള ഒരു 10 മിനിറ്റ് പ്രീഹീറ്റും ചെയ്ത ഓവണിൽ ഒരു 30 സെക്കൻഡ് ടു 1 മിനിറ്റ് വരെ ഒന്ന് ഓവണിൽ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഒന്ന് വെച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും മെൽറ്റാക്കി എടുക്കാം, അതല്ലെങ്കിൽ ഇതേപോലെ ഡബിൾ ബോയിൽ മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ സാൾട്ടഡ് ബട്ടറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ശേഷം ഒരു 3 eggs അതുപോലെ തന്നെ 1/4 കപ്പ് ഷുഗറും കൂടെ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അതുശേഷം നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഒഴിക്കാം. പക്ഷേ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ബട്ടറും ചോക്ലേറ്റും കൂടെ ഉള്ളത്, അത് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയിട്ട് വേണം നമ്മളുടെ ഈ എഗ് ബാറ്റർ അതിലൊഴിക്കാനായിട്ട്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലൊരു സ്കിന്ന് ബേക്കായി വരുമ്പോൾ കാണാറില്ലേ, അത് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ആ സ്കിന്ന്. ചില സമയത്ത് എനിക്ക് സ്കിന്ന് വരാറുണ്ട്, ചിലപ്പോൾ സ്കിന്ന് വരാറില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നന്നായി നല്ല ഭംഗിയുള്ള സ്കിന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം എനിക്ക് വന്നില്ല. അപ്പോൾ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് നോക്കിയപ്പോൾ, എൻ്റെ ഈ ഒരു ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നില്ല, പകുതി ചൂടാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ ഇട്ടത്. അപ്പം നമുക്ക് കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു, വേഗം സെറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമുണ്ടാവില്ല എന്ന് ചെയ്താൽ, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മുന്നേ ഒരു പ്രാവശ്യത്തെ പോലെ ചൂടോട് കൂടെ ഒഴിച്ചപ്പോൾ എനിക്ക് സ്കിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. വിചാരിച്ചു ബട്ടർ കുറഞ്ഞിട്ടായിരിക്കുമോ കൂടിയിട്ടായിരിക്കുമോ എന്നുള്ള റീസണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തെളിഞ്ഞു, ചൂടോട് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സ്കിന്ന് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും വേറെ ഏതെങ്കിലും റീസൺ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അറിയാത്തവർക്കും കൂടെ അറിയാലോ. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇതാണ്. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ചൂടാന്നായ ആറിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലോറൊക്കെ ആഡ് ചെയ്താൽ മതി, എഗ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു 7-inch ടിന്നിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അധികം ഹൈറ്റൊന്നും വരില്ല, ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നുമില്ല. വെറുതെ നമുക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡറും 1/4 കപ്പ് മൈദ ഉണ്ടെങ്കിൽ നമുക്കത് സെറ്റാക്കി എടുത്തിട്ട് ശരിയാക്കാം. ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇടാൻ പാടില്ല കേട്ടോ. അതായത് നമ്മളുടെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിരുന്നുണ്ട്, ഒരു ജസ്റ്റ് ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരുപാട് കമൻറ്റും ഫീഡ്ബാക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കേക്കാണ്. നമുക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബ്രൗണിക്ക് അധികം സ്കിന്നൊന്നും വന്നിട്ടില്ല. പക്ഷേ ടേസ്റ്റിൽ ഒരിക്കലും വ്യത്യാസം വരില്ല കേട്ടോ. അങ്ങനെ സ്കിന്ന് വന്നില്ല എന്ന് ചോദിച്ചിട്ട് ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതൊരു 7-8-inch ടിന്നിൽ ഞാനൊരു കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റിൽ ചോക്ലേറ്റ് സ്പോഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടവർ ചെയ്യാനായിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു എൻ്റെ ഉള്ള ഒരു ചോക്ലേറ്റ് മോൾഡിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്, കുറച്ചൊന്ന് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റോഷർ ഫെറോ റോഷർ ചെയ്യാനായിട്ട്, അതായത് അത് അവർ വേണ്ടെന്ന് പറഞ്ഞു, നമ്മൾ കസ്റ്റമർ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ സെറ്റാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ റോഷർ ചെയ്യണ്ട, പകരം അതിൽ അഫ്സനൊക്കെ പറ്റുന്ന രീതിയിൽ അതേ ലുക്കിൽ കിട്ടുന്ന എന്തെങ്കിലും ചോക്ലേറ്റ്സ് എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. കുറച്ച് എൻ്റെ ഇങ്ങനത്തെ ഒരു ബോൾ ടൈപ്പുള്ള ഒരു മോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ഈ ചെയ്യാൻ പോകണമെന്നുള്ളതൊക്കെ നമുക്ക് ലാസ്റ്റ് വഴിയ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അതേ ചോക്ലേറ്റൊക്കെ അതേപോലെ സെറ്റാക്കിയിട്ട് നന്നായി ടാപ്പ് ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ തലേന്ന് രാത്രിയാണ് ഇതൊക്കെ ഞാൻ ചെയ്ത് വെക്കുന്നത്, പിറ്റേ ദിവസം കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 8-inch ടിന്നിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് സെൻറ്ററിൽ ബ്രൗണി സെറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ ബ്രൗണി സെറ്റ് ചെയ്തിട്ട് സൈഡിൽ കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 8-inch ടിന്നിൽ 1 kg ബാറ്റർ അടിച്ചിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് വിധത്തിൽ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ടു കെ ജിയുടെ ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. താഴെ ആ വൈറ്റ് ബേസ് ഇരിക്കുന്നത് 2 kg ബേസാണ്. അപ്പോൾ നിങ്ങളല്ലേ നമുക്കൊരു റിച്ച് ലുക്കിംഗ് ഒക്കെ കിട്ടുള്ളൂ. 2 tier കേക്ക് അല്ലേ, അപ്പോൾ മേലെ ബ്രൗണിയും താഴെ കേക്കൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു റിച്ച് ലുക്കിംഗ് ഒക്കെ കിട്ടണതാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ബേസ് തന്നെ കൊടുക്കാം. അപ്പോൾ ഒരു 2 kg ബേസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ സ്മൂത്തായിട്ട് സ്പോഞ്ചൊക്കെ കട്ട് ചെയ്തെടുത്തു. ശേഷം നമുക്ക് ഇനി നമ്മുടെ വർക്കിലോട്ട്. അപ്പോൾ നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലാണ്. അപ്പോൾ നോർമൽ റേറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1500 രൂപയാണ് ഈ ഒരു കേക്കിന് നമുക്ക് റേറ്റ് ആയിട്ടുള്ളത്. എന്നാൽ നല്ല ലുക്കായിട്ട് റിച്ച് ലുക്കിങ്ങിലായിട്ട് തന്നെ അധികം ഓവർ ബഡ്ജറ്റില്ലാതെ നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു, നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പി. വെറുതെ നമ്മുടെ ക്രീം ബോക്സ് ഒന്നെടുത്ത് കളയാതെ അതിലെങ്ങനെ നമുക്കൊരു സിറപ്പും കൂടെ അതിലൂടെ നമുക്ക് സെറ്റാക്കി എടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ ഒന്നുമില്ല, നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ബോട്ടിലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കിയെടുത്താൽ മതി. കാലി ക്രീം കവറുണ്ടല്ലോ, ക്രീം ചെയ്തിട്ട് നമുക്ക് കളഞ്ഞുന്ന കവറിൽ ബോക്സിൽ നമ്മുടെ സിറപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കുലുക്കിയെടുക്കുക. അപ്പോൾ അതിൽ കുറേ ഡൗട്ട്സൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിരുന്നു, അത് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണോ തിളപ്പിച്ചിട്ടാണോ വീണ്ടും തിളപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, നമ്മൾ സിറപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ സിറപ്പ് ചെയ്തതിന് ശേഷം ആ ബോക്സിലിട്ടൊന്ന് കുലുക്കിയെടുത്താൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ തരത്തിലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ ഷുഗർ സിറപ്പ് നമുക്കതിലിട്ടൊന്ന് കുലുക്കിയെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ബാക്കിയുണ്ടെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കാം. വീണ്ടും ഒരു കേക്കിലേക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ മുന്നേ പുറത്തെടുത്തുവെക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സാധാരണ നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റ് നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ ആയിരിക്കും ചോക്ലേറ്റ് കേക്കാണ് ഫസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ, കാരണം ഞാൻ അതിൽ എന്താ ചെയ്തെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നോർമലായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റേറ്റ് കണക്കാക്കി, അതിനുശേഷം ബ്രൗണിയുടെ റേറ്റ് കണക്കാക്കി, പിന്നെ 2 tier ബോക്സിംഗ് ചാർജ്, അതുപോലെ എന്തൊക്കെയാണോ നമ്മളതിൽ വെച്ചിട്ടുള്ളത്, സ്ട്രോബെറി ചോക്ലേറ്റ്സ് എന്താണോ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളത് ടോപ്പർ, അതിൻ്റെയൊക്കെ റേറ്റ് ആണ് ഈ കേക്കിന് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് 1500 രൂപ റേറ്റിൽ വന്നത്. നേരെ മറിച്ച് താഴെ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്കോ വാഞ്ചോ കേക്കോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ കേക്ക് റേറ്റ് പ്ലസ് നമ്മളുടെ ബ്രൗണി റേറ്റ് പ്ലസ് നമ്മളുടെ അതിൻ്റെ അഡീഷണൽ ആയിട്ട് ചെറുതുള്ള ചോക്ലേറ്റ് ടോപ്പർ സ്ട്രോബെറി എന്താണോ ചേർത്ത് അതിൻ്റെ റേറ്റ്, അങ്ങനെയാണ് ബോക്സിംഗ് റേറ്റ്. ഇതും കൂടെയൊക്കെ വെച്ചിട്ടാണ് നമുക്കൊരു കേക്കിൻ്റെ റേറ്റ് ബ്രൗണി ടവർ ചെയ്യുമ്പോൾ ചെയ്യുന്ന കേക്കിൻ്റെ റേറ്റ് കണക്കാക്കുക. ഓക്കെ, ഇപ്പം അങ്ങനെയാണ് ഞാൻ ഇതിന് റേറ്റ് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റാണ് താഴെ, അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ഫോറസ്റ്റിന് ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കേക്ക് ഫില്ലിംഗ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ 550 രൂപയാണ് മേടിക്കുന്നത്. അപ്പോൾ 550 രൂപ പ്ലസ് നമുക്ക് വരുന്നത് ബ്രൗണി 550 രൂപ, പിന്നെ ടയർ കേക്കിൻ്റെ ചാർജും സ്ട്രോബെറി ചോക്ലേറ്റ്സിൻ്റെ എല്ലാത്തിനും കൂട്ട്, അങ്ങനെ എല്ലാം കൂടെ 1500 രൂപയുടെ നമുക്ക് ഈ കേക്കിന് വന്നത് കേട്ടോ. ഇപ്പോഴത്തെ ലാസ്റ്റ് സ്പഞ്ചും വെച്ചു. നമുക്ക് വേണ്ടത് ക്രം കോട്ടിങ് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ടൈഗറിൻ്റെ ചോക്ലേറ്റ് എമൽഷനാണ്. അപ്പോൾ തണുത്തിരിക്കുന്ന ക്രീമിൽ എമൽഷൻ ഒഴിച്ചിട്ട് ജസ്റ്റ് ആ കളർ കിട്ടാനായിട്ട്, ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൗൺ കളർ ലിക്വിഡ് ജെല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതേമാതിരി റേറ്റ് അങ്ങനെയാണല്ലോ, 550 രൂപയല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അഡീഷണൽ ഗണാഷൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കളർ വരുത്തുക എന്നുള്ളതാണ്. കുറച്ച് യെല്ലോ കൂടെ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഗോൾഡ് ആയിട്ടുള്ള ഗോൾഡിഷ് ബ്രൗൺ ആയിട്ടുള്ള ഒരു കളറിലോട്ട് കിട്ടും. ശേഷം നമ്മളിപ്പോൾ ക്രം കോട്ട് ചെയ്യണില്ല, നേരെ ഫിനിഷിങ്ങിലോട്ട് പോവുകയാണ്. അപ്പോൾ രാത്രിയാണിത് ചെയ്തു വെക്കണമെന്ന് പറയുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഡയറക്റ്റ് ഫിനിഷിങ്ങിലേക്ക് പോവുക ക്രം കോട്ടില്ലാതെ എന്നുള്ള ഒരു എങ്ങനെ ചെയ്യാന്നുള്ള ആ ഒരു വീഡിയോയും കൂടെ ഇവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ സെൻറ്ററിൽ കുറച്ച് ക്രീം ഇടുക, ശേഷം സൈഡിലോട്ട് ഇങ്ങനെ നീക്കി കൊടുക്കുക. അതിനുശേഷം സ്പാച്ചലിൽ കുറച്ചധികം ക്രീം എടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ വെച്ച് ഓവറായിട്ട് ഇങ്ങനെ നീക്കി നീക്കി പോവരുത്. അപ്പോൾ അടിയത്തെ ക്രംസ് ഇങ്ങനെ കാണും. ഒരു ആവശ്യത്തിന് തിക്ക് അനുസരിച്ച് വെച്ചിട്ട് ബാക്കി ഇങ്ങനെ നീക്കി കൊടുക്കുക. അങ്ങനെ കുറച്ച് വേണ്ടി വരുള്ളൂ, കാരണം ഓൾറെഡി സൈഡിൽ നിന്ന് നീങ്ങിയിട്ടുള്ള ക്രീമുകളവിടെ ഉണ്ടാവുമല്ലോ, കണ്ടില്ലേ. അപ്പോൾ അതിങ്ങനെ നീങ്ങി കൊടുത്താൽ മതി. നല്ലൊരു ടേണിംഗ് ടേബിളാണ് മെയിനായിട്ട് നമുക്കൊരു കേക്ക് പെർഫെക്ഷൻ ചെയ്യണമ്പോൾ നല്ലൊരു ടേണിംഗ് ടേബിൾ നമ്മളെ കയ്യിലുണ്ടാവണം. അപ്പോൾ നമുക്കിങ്ങനെ സ്പാച്ചുകൾ നീങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ടേബിൾ ഇങ്ങനെ തിരിയുമ്പോഴാണ് നല്ല പെർഫെക്റ്റ്ലി ചെയ്യാൻ പറ്റുക. ഇതേപോലെ ഷാർപ്പ് എഡ്ജൊക്കെ എടുത്ത്
സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ടൈമില്ലാത്തൊരു സമയമൊക്കെ എന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ക്രംകോട്ട് ഇത് ചെയ്യണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇങ്ങനെ ക്രംസ് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കുറച്ച് സ്പീഡുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. കുറവുള്ളടുത്ത് സ്പാറ്റുല വെച്ച് നമുക്ക് ഇതിന് സ്ക്രാപ്പർ പോലും ഇല്ലാതെയാണ് നമ്മളിപ്പോൾ ഇതിന് ഫിനിഷിങ് ചെയ്യണത്. അങ്ങനെയും ചെയ്യാൻ പറ്റും ക്രംകോട്ട് ചെയ്യാതെ വരെ. ഇപ്പോൾ സ്ക്രാപ്പർ വെച്ചിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു ലൈൻസ് കൊടുക്കുന്നുണ്ട്, നമുക്ക് ഡ്രിപ്പ് കൊടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് ആണെന്ന് ഇപ്പം ആരും പറയില്ലല്ലോ. ചോക്ലേറ്റിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് ലുക്ക് മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ലുക്കിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെ ഇങ്ങനെ എഡ്ജ് എടുക്കുക, മേൽഭാഗം സ്മൂത്താക്കി എടുക്കുക. എപ്പോഴും നല്ലൊരു വലിയൊരു സ്പാച്ചുല വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനിഷിങ് മേൽഭാഗം ഫിനിഷിങ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ബെറ്റർ അതാണ് കേട്ടോ. കുറച്ച് വലിയ സ്പാച്ചുല വെച്ച് ചെയ്യുകയാണെങ്കിൽ ചെറുതാണെങ്കിൽ ലൈൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നാലും പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു കേക്കിന് തന്നെ നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. നമ്മുടെ കസ്റ്റമർക്ക് വിളിച്ച് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ബ്രൗണി എന്ന് പറഞ്ഞാൽ ചൂടുള്ള ബ്രൗണി അല്ല ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച് ഐസ്ക്രീം ഒക്കെ ഇട്ട് കഴിക്കുമ്പോഴാണ് ഈ ബ്രൗണിക്ക് ബ്രൗണിയുടേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതെ നമ്മുടെ ബ്രൗണി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം തലേന്ന് ദിവസമാണ് നമ്മൾ ബ്രൗണിയും ചോക്ലേറ്റ് കേക്കൊക്കെ ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് പിറ്റേ ദിവസം ഞാൻ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് ഉച്ചക്കാണ് കേക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു 1:30 പറഞ്ഞപ്പോൾ ഞാനൊരു 1 മണിയാകുമ്പോൾ സെറ്റ് ചെയ്യാനെടുത്തു. കാരണം ഈ ബ്രൗണി തന്നെ നമ്മൾ പറഞ്ഞല്ലോ ചൂടുള്ള ബ്രൗണി ആണ് ഹോട്ട് ചോക്ലേറ്റും ഐസ്ക്രീമൊക്കെ ഇട്ട് കഴിക്കുന്നത് ബ്രൗണി. അപ്പോൾ ഈ ഇതിലധികം ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കേക്കിന് കുറച്ച് ഹാർഡാണ് ഉണ്ടാവുക. പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് വെക്കുകയാണെങ്കിൽ ഏത് കേക്കാണെങ്കിലും വീണ്ടും ഹാർഡ് ആവില്ല ചെയ്യുക. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി എന്താവും എന്നുള്ള. അതുകൊണ്ട് ഞാൻ ഒന്ന് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓമണിൽ 5 മിനിറ്റ് കൂടെ ഒന്ന് ചൂടാക്കിയെടുത്തതിൻ്റെ ശേഷമാണ് കേക്കിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തതും അല്ല കട്ട് ചെയ്തതിന് ശേഷമാണ് ചൂടാക്കിയെടുത്തത്. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ വീണ്ടും ഫ്രിഡ്ജിൽ തന്നെയാണല്ലോ വെക്കണത്. അപ്പോൾ പിന്നെ വീണ്ടും ബ്രൗണി തണുക്കുകയാണല്ലോ. അപ്പോൾ അതിൽ കാര്യമല്ല. അപ്പോൾ നമ്മളുടെ കസ്റ്റമറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു, ബ്രൗണി സൂപ്പറായിരുന്നു, മോൾക്ക് നല്ല ഇഷ്ടമായി, അതായത് ബർത്ത്ഡേ കുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ബ്രൗണി. അതുമാത്രം നന്നായിട്ട് എടുത്ത് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും അധികം തന്നില്ല, കുട്ടിയൊക്കെ കൈ പിടിച്ചതൊക്കെ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം, കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറിയും കേക്ക് ബ്രൗണിയും എല്ലാം കൂടെ കണ്ടപ്പോൾ ചോക്ലേറ്റും ചോക്ലേറ്റ്സും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നല്ല ഹാപ്പിയായി മോള്. എന്തായാലും താങ്ക്സ് ഓഫ് സന എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷം. നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടണ്ടേ, അതിനല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് നിങ്ങൾക്കും ചെയ്ത് കൊടുക്കാം. എന്തായാലും കസ്റ്റമേഴ്സിനൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ലൊരു ഐറ്റമാണ് സംഭവം, ചെയ്യാൻ പറ്റൊരു സംഭവം തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടൈം നമ്മുടെ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കുക ഈ ഒരു റെസിപ്പി കൊടുത്തിട്ട്. ഓക്കെ, പിന്നെ അധികം ഓവർ എക്സ്പെൻസ് ഒന്നുമില്ല, നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ അതെ നമ്മളുടെ ബ്രൗണി ഇതേപോലെ ടൂത്ത് പിക്കൊക്കെ വെച്ച് നല്ല ഫിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ വീഴും കേട്ടോ. അപ്പോൾ അങ്ങനെ ജെർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കാൻ, കാറിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് സേഫാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ശരിക്ക് പണി കിട്ടും, ഒക്കെ താഴെത്തും. അപ്പോൾ നന്നായിട്ട് ടൂത്ത് പിക്കൊക്കെ വെച്ച് നന്നായി സേഫാക്കി കൊടുക്കുക. ശേഷം ഇതേ നമ്മൾ സൈഡിൽ കുറച്ച് ഡ്രിപ്പ് ലുക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രിപ്പും കൂടെ കൊടുത്ത് അതിനൊന്ന് യമ്മി ആക്കി എടുക്കുന്നുണ്ട്. അതെ അതും കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് സെറ്റാക്കാം. അതിന് മുന്നേ കുറച്ച് ഗണാഷ് നമ്മളുടെ ബ്രൗണിയുടെ മേലൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ഇതേ ചോക്ലേറ്റ്സൊക്കെ നല്ല യമ്മി ആയിട്ട്, കാരണം അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒന്ന് തട്ടാത്ത ഭാഗത്ത് ഞാൻ ഉള്ളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻ്റ് ഡബിൾ ക്വാണ്ടിറ്റി എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഒരു 2 kg കേക്ക് ഹൈറ്റിലേക്ക് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഒരു മെഷർമെൻറ്റിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു കേക്കിലേക്ക് ഞാൻ ഗണേഷ് എടുത്തിട്ടുള്ളത് ഒരു 1/2 cup അടുക്കായിട്ടുള്ള ഒരു ഗണേഷ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഗണേഷ് 1/2 cup കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം, കാരണം ഉള്ളിലുള്ള നമ്മളുടെ ബ്രൗണിയിലേക്കൊന്നും എത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഉള്ളിലൊക്കെ നന്നായി കൊടുത്ത് നല്ല റിച്ചായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്.
നമ്മളുടെ ഹിസമോള് സ്കൂളിൽ പോയ നേരമായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഇതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇല്ലാതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പേർത്തുകൊണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ്സൊക്കെ തോനെ മേടിച്ച് വെച്ചത്. പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറി ഒരു പാക്കറ്റ് മേടിച്ച് വെച്ചതിൽ തന്നെ ആൾ കൊണ്ടുപോയിട്ടുണ്ട്, രണ്ടെണ്ണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുണ്ടാവുന്ന കാരണം നമുക്ക് തോന മേടിച്ചേക്കണം. ചോക്ലേറ്റ്സൊക്കെ ആകുമ്പോഴും നമ്മൾ കണ്ടറിഞ്ഞ് മേടിക്കണം, അല്ലെങ്കിൽ നമ്മൾ കേക്കിൽ വെക്കാനുള്ള സാധനം ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികളുടെ വീട് എല്ലാവരും അവസ്ഥ തന്നെ ആയിരിക്കും എന്നറിയാം. അതുപോലെ ചില ഗാർണിഷ് ചെയ്യാൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാണില്ല, ആവശ്യം നേരത്തെ ചിലപ്പോൾ കണ്ടെന്നും വരില്ല. അപ്പോൾ അതാ പറഞ്ഞത്, അപ്പോൾ കുറച്ചധികം ചെയ്തെങ്കിലേ നമുക്ക് ആ സംഭവം കിട്ടുള്ളൂ. അത് പറഞ്ഞിട്ടും കാര്യമില്ല, പ്രായം അങ്ങനത്തെ അല്ലേ. ഇപ്പോൾ ഇവളുടെ സ്ട്രോബെറിയൊക്കെ അതെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഓരോ ഭാഗത്തിനനുസരിച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് നോക്കിയിട്ട് അതിനനുസരിച്ചൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് സമയമാകുമ്പോൾ ആൾ എത്തിയിട്ടോ, അപ്പം എന്നോട് പറഞ്ഞു അമ്മ ബാക്കിയുണ്ടെങ്കിൽ സ്ട്രോബെറി തരാമെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവൻ സ്ട്രോബെറി ഒന്നും ബാക്കിയായില്ല, എന്തായാലും നമുക്ക് നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ തരാം കേട്ടോ എന്നു സമാധാനിപ്പിച്ച് വിട്ടു. അപ്പം അങ്ങനെ മേടിച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്, അവർക്കുള്ളൊക്കെ അവർ മേടിച്ച് കൊടുക്കണം. എത്ര കഴിച്ചാലും ആ സമയത്ത് അത് കാണുമ്പോൾ അവർക്ക് എന്തായാലും വേണം. അത് പിന്നെ കൂടുതൽ കാണുന്നവർക്കാണ് കൂടുതൽ കൊതി എന്ന് പറയും ഞാൻ എന്നിട്ട്. ഈ ചോക്ലേറ്റ്സൊക്കെ എത്ര കണ്ടാലും അവർക്ക് മതി തീരില്ല, അതാണ് അവസ്ഥ. അപ്പോൾ അതെ നമ്മുടെ റോഷർ ചെയ്യാണ്. ഇതേപോലെ ഒരു ഗോൾഡൻ റാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് റാപ്പർ ഇങ്ങനെ പറഞ്ഞ ഷോപ്പിൽ കിട്ടും. അതുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചോക്ലേറ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒരു റോഷർ ടൈപ്പിൽ ഒരു ഡെക്കറേഷൻ ഫീലിംഗിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ടേസ്റ്റിലല്ല ഉദ്ദേശിച്ചത്. കാണുമ്പോൾ ഒരു ഗോൾഡിൽ ഇങ്ങനെ ലുക്കിങ്ങൊക്കെ ചോക്ലേറ്റ് ഡെക്കറേഷനിൽ കാണുമ്പോൾ, പ്രത്യേകിച്ച് ബ്രൗണിയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ കേക്സിൽ ചില ചോക്ലേറ്റ് കേക്കിലൊക്കെ ഇങ്ങനെ ഒരു ലുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ചോക്ലേറ്റൊക്കെ നമ്മൾ ഓർഡേഴ്സ് കൊടുക്കുമ്പോൾ കേക്കിൽക്കായാലും ബർത്ത്ഡേ പാർട്ടിക്കായാലും ചോക്ലേറ്റ്സിൻ്റെ ഓർഡേഴ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗോൾഡൻ റാപ്പാണ്. അപ്പോൾ അത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റോഷർ വെക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഒരു ടൂത്ത് പിക്കിൽ വെച്ചിട്ടിങ്ങനെ ഉരുണ്ട് വീഴാതിരിക്കാനായിട്ട് ഇങ്ങനെ പിടിപ്പിച്ചാൽ മതി, അപ്പോൾ സെറ്റായിക്കോളും. പിന്നെ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് ഒട്ടിക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ അങ്ങനെ അമർത്തുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരുന്നോളും. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കാനല്ലേ, അതങ്ങനെ ഇരുന്നോളും. അപ്പോൾ അതെ കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു ലുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ റിച്ച് യമ്മി ലുക്കിംഗ് ആയിട്ടുള്ള നമ്മളുടെ ബ്രൗണി ടു ടാക്ക് കേക്ക് ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇൻഷാല്ലാ ഞാൻ എൻ്റെ കസ്റ്റമറിനൊക്കെ ഹാപ്പി ആക്കിയ പോലെ നിങ്ങളും നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ഓർഡർ ഇതേപോലത്തെ ഒരു ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ചുരുങ്ങിയ ചിലവർ നല്ലൊരു സെറ്റാക്കിയുള്ളൊരു കേക്ക് നമുക്ക് കസ്റ്റമർ ഹാപ്പിക്കായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ ഫ്രണ്ട്സ് നമ്മളുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് തൊട്ട് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളായിട്ടും നല്ല ടിപ്സും ട്രിക്സൊക്കെ ആയിട്ട് അഫ്സാന ഹസീഫ് വീണ്ടും വരും. അതെല്ലാവരും സേഫായിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും. സ്റ്റേ ട്യൂൺ.